ഇവിടെ ആനന്ദ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. നമുക്ക് പഴശ്ശി ടോപ്പിൽ സ്ഥലമാണ് പഴശ്ശിക്കുടി. ഗുഡ്, നമുക്ക് പഴശ്ശി പാർക്കിലോട്ട് പോവാം. ഇന്ന് മൊത്തം നമുക്ക് ചൂടെടുത്ത്. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഞാനും അമ്മയും അമ്മൂമ്മയും നമ്മുടെ കുഞ്ഞു മാവയും കൂടെ നമ്മളൊരു ചെറിയൊരു ഔട്ടിംഗ് വന്നിരിക്കുകയാണ്. അപ്പൊ ഔട്ടിങ്ങിനും നമ്മള് വഴി പോയി, പക്ഷെ ഗൂഗിളും നമ്മളെ തെറ്റിച്ചു, വഴി ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ലഞ്ച് കഴിക്കാം, കാരണം വഴി ക്ലോസ് ആയിട്ട് ആരും വരില്ലല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ട്രിക്ക്. സോ കുറുവാദ്വീപിലോട്ട് പോയതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ട്രൈബൽ മ്യൂസിയം കണ്ടു. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഇന്നർ റൂട്ട്, ഒരു കാടിലെ ബാവലി കാടിൽ നമ്മൾ എത്തി. അപ്പോൾ സൈഡിലൊന്നും ഒരാൾ പോലും ഇല്ലായിരുന്നു, മൊത്തം വലിയൊരു കാട്. അപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു ഹട്ട് കണ്ടു. അപ്പോൾ ആ ഹട്ടിൽ ആ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണോന്ന്. അപ്പോൾ പറഞ്ഞു ഇവിടെ ആനതി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കേട്ടപ്പോൾ തന്നെ അവിടെ ഒറ്റ പറപ്പിക്കലായിരുന്നു. എനിക്കും അമ്മൂമ്മയും അമ്മ എല്ലാവരും കൂടെ പേടിച്ചിരിക്കുമായിരുന്നു. അവസാനം ഞങ്ങൾക്ക് എന്തായാലും നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് എടുക്കുന്നത്. അതുപോലെ ഈ വീഡിയോയിൽ തന്നെ ആനപ്പിണ്ടോ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല സ്പീഡിൽ പോയി അവസാനം മെയിൻ റോഡ് എത്തിയപ്പോൾ നമ്മുടെ ശ്വാസം നേരം. ഹലോ, അപ്പം നമ്മളിവിടെ പഴശ്ശി ടോമ്പിൽ എത്തി. നമ്മൾ പഴശ്ശി ടോമ്പിൻ്റെ മുന്നിലാണ്. നമുക്ക് പഴശ്ശി ടോമ്പിലോട്ട് കയറാം. ഓക്കെ, ഇനി പഴശ്ശി ടോമ്പിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ ഒരു കൈയുടെ രൂപത്തിൽ ഇരിക്കുന്നത്? ഇതാണ് നമ്മുടെ പഴശ്ശി രാജയുടെ കുടീരം. അപ്പൊ നമുക്ക് ടോംബ് കണ്ടിട്ട് വരാം. വാ. ബ്രിട്ടീഷുകാരുടെ മോശമായ ഭരണത്തിനെതിരെ പോരാടിയ ഒരു വീരമഹത് വ്യക്തിയാണ് കേരളവർമ്മ പഴശ്ശിരാജ. അവരെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് പഴശ്ശി കുടീരം. അവിടെയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. പഴശ്ശിരാജനെ അടക്കിയിരിക്കുന്നത് ഇനി അകത്തോട്ട് പോവാം. വേ ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാണുന്ന. പണ്ട് ഇങ്ങനെയായിരുന്നു പഴശ്ശി കുടീരം, ഇപ്പൊ അങ്ങനെ ആക്കിയതാണ്. ഇവിടെ കൊറേ ഫോട്ടോസ് കണ്ടു, കൊറേ പേരുടെ കൊട്ടാരമൊക്കെ. നല്ല രസമുണ്ടായിരുന്നു മുമ്പുമില്ല ആ കാലത്തെ. ഇതൊക്കെ പഴശ്ശി യൂസ് ചെയ്തതാണോ? നമുക്ക് ട്രൈബൽ ഗാലറിയിലോട്ട് പോവാം. എന്താ ട്രൈബൽ ഗാലറി നമുക്ക് നോക്കാം. മൈ ഗോഡ്, പണ്ടത്തെ കാലത്ത് അവർ താമസിച്ച വീട്, തൊട്ടില്, പാത്രങ്ങൾ, കൊട്ടകൾ എല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതല്ല, ആ വീട് കണ്ടപ്പം എനിക്ക് അതിൻ്റെ അകത്ത് കയറി താമസിക്കാൻ തോന്നി. മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. പിന്നെ അവരുടെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു പുതുമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന കോയിൻസ് ആണ്. കല്ല് വെച്ചും പലതരം വെറൈറ്റി മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയ കോയിൻസാണ്. പഴശ്ശി ടോമ്പ് മൊത്തം കണ്ടു, അകത്ത് കുറേ ആർട്ട് ഗാലറിയും എല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം കഴിച്ചു വന്നിരിക്കാം. നല്ല തണലാണ്, അവിടെ സീറ്റൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം കണ്ട് ആവശ്യിച്ച്. പിന്നെ കിളിയുടെ സൗണ്ട് കുറേ ഉണ്ട്, കുറേ കിളികളൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫിഷിൻ്റെ കുളം പോലെ, ഫിഷ് മീൻസ് കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, കുറേ ചെടികളുണ്ട്. അപ്പം പിന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ ബ്രിക്സ് വെച്ചിട്ടുള്ള ഹട്ട്സൊക്കെയാണുള്ളത്. ഇവിടെ കയറിയൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമാണ്. അപ്പം നമുക്കിനി തിരിച്ചു പോവാം. പിന്നെ അവിടെ വണ്ടി വരയ്ക്കാൻ ഒരു സ്ഥലം. അപ്പം ഇതേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹട്ട് ഉണ്ടെന്ന്. ഇവിടെ നല്ല രസമാണ്, ഇങ്ങനെ രാജാവിനെ പോലെ നമുക്ക് ഇരിക്കാം. രണ്ട് സ്ഥലത്തും ചെടികളും, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. ഇവിടെയും നല്ല സീനറികൾ കാണാം. പഴശ്ശി കുടീരം കഴിഞ്ഞിട്ട് നമുക്ക് പഴശ്ശി പാർക്കിലോട്ട് പോവാം. ഇന്ന് മൊത്തം നമുക്കൊരു പഴശ്ശി ഡേ ആക്കി എടുക്കാം. Come on, let's go play. Okay, I'm going to go to the park. Go to the park. Go to the park. I'm going to go to the track.
നോക്കിയല്ലേ, ചൂടെടുത്ത് ഞാനൊരു വഴിയായി. അതുകൊണ്ട് നമുക്ക് നല്ല തണുത്ത ഷേക്ക് കുടിക്കാം. എന്റെ ഷേക്ക് വരുന്നുണ്ട്, ഇത് ഡേറ്റ്സിന്റെ ഷേക്ക്. പിന്നെ ഈ ഫലൂട അമ്മൂമ്മയ്ക്ക്, ഇത് അമ്മയ്ക്ക്. എന്റെ ചോക്ലേറ്റ് വന്നു. ഓക്കെ, നമുക്ക് ഇനി ഇത് കുടിക്കാം.